ഹായ് ഓൾ, നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ കഴിഞ്ഞ വർഷത്തെ മലയാളം ഹാഫ് ഇയർലി എക്സാം, അതായത് ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രവർത്തനം ഒന്ന്, ഉത്തരം എഴുതാം. അപ്പോൾ ചെറിയൊരു സ്റ്റോറി ഉണ്ട്, ആ സ്റ്റോറിയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് സ്റ്റോറി ഒന്ന് നോക്കാം. കൂ കൂ, കൂമന്റെ നീട്ടിയുള്ള മൂളൽ കേട്ടാണ് കുഞ്ഞിക്കുരുവി ഞെട്ടിയുണർന്നത്. അമ്മ കിളി നല്ല ഉറക്കത്തിലാണ്. അവൾ കൂടിൻ്റെ വാതിൽക്കൽ വന്നിരുന്ന് പുറത്തേക്ക് നോക്കി. ഹായ് നല്ല നിലാവ്, പാൽപാത്രം തട്ടി മറിഞ്ഞതുപോലെ. തൊട്ടടുത്ത പാടത്തിനരികിലൂടെ ഒഴുകുന്ന പുഴ വെള്ളം പളുങ്കുമണികൾ പോലെ. തെങ്ങോലകൾ കാറ്റ് തിളകിയാടുന്നു. ഏത് നേരത്താണ് ഇതൊക്കെ കാണാൻ കൂടുതൽ ഭംഗി? കുഞ്ഞിക്കുരുവി ചിന്തിച്ചു. ഇതൊക്കെ കാണാൻ ഏറെ ചന്തം നിലാവുള്ള രാത്രിയിൽ തന്നെ. അപ്പം ഇത്രയുള്ളൂ സ്റ്റോറി. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എ, കുഞ്ഞിക്കുരുവി ഞെട്ടിയുണർന്നതിൻ്റെ കാരണം എന്താണ്? സ്റ്റോറിയിലെ ഫസ്റ്റ് ലൈൻ നോക്കൂ. കൂമന്റെ നീട്ടിയുള്ള മൂളൽ കേട്ടാണ് കുഞ്ഞിക്കുരുവി ഞെട്ടിയുണർന്നത്. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് വേണം ഇവിടെ ആൻസർ ആയിട്ട് എഴുതാനായിട്ട്. ക്വസ്റ്റ്യൻ ബി, നിലാവ് കണ്ടിട്ട് കുഞ്ഞിക്കുരുവിക്ക് എന്താണ് തോന്നിയത്? നോക്കൂ ആറാമത്തെ ലൈൻ നോക്കൂ. ഹായ് നല്ല നിലാവ്, പാൽപാത്രം തട്ടി മറിഞ്ഞതുപോലെ. അപ്പോൾ നിലാവ് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? പാൽപാത്രം തട്ടി മറിഞ്ഞതുപോലെ. ക്വസ്റ്റ്യൻ സി, തൻ്റെ പരിസരം കാണാൻ ഏറ്റവും ഭംഗിയുള്ള സമയം ഏതാണെന്നാണ് കുഞ്ഞിക്കുരുവി ചിന്തിച്ചത്? ലാസ്റ്റ് ലൈൻ നോക്കൂ. ഇതൊക്കെ കാണാൻ ഏറെ ചന്തം നിലാവുള്ള രാത്രിയിൽ തന്നെ. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? നിലാവുള്ള രാത്രിയിൽ. ഭംഗിയെന്ന് അർത്ഥം വരുന്ന മറ്റൊരു പദം കൂടി കഥയിലുണ്ട്. ആ പദം ഏതാണ്? ഭംഗി എന്ന് അർത്ഥം വരുന്ന മറ്റൊരു പദം ഏതാണ്? ഇതൊക്കെ കാണാൻ ഏറെ ചന്തം അല്ലേ, ചന്തം. ആൻസർ വരുന്നത് ചന്തം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കഥയ്ക്ക് ഒരു തലക്കെട്ട് എഴുതുക. അപ്പോൾ ഇവിടെ എന്തെഴുതിയാലും മാർക്ക് കിട്ടും. ഞാനിവിടെ കുഞ്ഞിക്കുരുവി എന്ന് എഴുതുകയാണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഒരിക്കലും വിട്ടു കളയരുത്. എന്തെഴുതിയാലും ആ ഒരു മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. പ്രവർത്തനം രണ്ടിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപ്, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF ആവശ്യമാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒരു ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ചാനലിൽ കയറും. എന്നിട്ട് ജോയിൻ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയും PDF ലഭ്യമായിരിക്കും. അടുത്തത് ആക്ടിവിറ്റി 2, സംഭാഷണം എഴുതാം. എലിയും വലയിലകപ്പെട്ട സിംഹവും തമ്മിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും? സംഭാഷണം പൂർത്തിയാക്കൂ. അപ്പോൾ നമുക്ക് എലിയും പൂച്ചയും തമ്മിലുള്ള ഒരു സംഭാഷണം പഠിക്കാനുണ്ട് അല്ലേ. ആ സെയിം സംഭാഷണം തന്നെ എഴുതിയാൽ മതി. പൂച്ച മാറ്റി എന്താക്കുക? സിംഹമാക്കി മാറ്റുക, അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഒരു മോഡൽ നോക്കാം. എലി, രാജാവേ എന്തു പറ്റി? സിംഹം, മൂഷിക വീര, ഞാൻ ഈ വലയിൽ പെട്ടുപോയി. എലി, അയ്യോ, രാജാവിന് എൻ്റെ സഹായം ആവശ്യമാണോ? സിംഹം, നിനക്ക് പറ്റുമെങ്കിൽ ഈ വല കടിച്ചു മുറിച്ച് എന്നെ രക്ഷിക്കാമോ? എലി, വല കടിച്ചു മുറിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ ഒരു നിബന്ധനയുണ്ട്. സിംഹം, എന്താണത്? എലി, വലയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ഉപദ്രവിക്കരുത്. സിംഹം, ഒരിക്കലും ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല, ഞാൻ വാക്കു തരുന്നു. എലി, ഉറപ്പല്ലേ? സിംഹം, അതെ ഉറപ്പ്. എലി, എന്നാൽ ഈ വല ഞാൻ ഇപ്പോൾ തന്നെ മുറിക്കാം. സിംഹം, വലിയ ഉപകാരം. പ്രവർത്തനം മൂന്നിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപ്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഒരു പ്ലേലിസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പേരായിട്ടുള്ള ഒരു പ്ലേലിസ്റ്റിന് ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ മൂന്നാം ക്ലാസ്സിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അടുത്തത് പ്രവർത്തനം 3, കളി വിവരണം. നിങ്ങൾക്ക് പരിചിതമായ ചില കളികളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കളികളുടെ പേരുകൾ ചിത്രത്തിന് താഴെ എഴുതു. അപ്പോൾ 4 സുപരിചിതമായ കളികളുണ്ട്. ഏതൊക്കെയാണ്? ഫുട്ബോൾ ഉണ്ട്, നൂറാങ്കോൽ ഉണ്ട്, അങ്ങനെ നമുക്കറിയാവുന്ന 4 കളികളുണ്ട്. അവയുടെ പേര് അതാത് ചിത്രത്തിന് താഴെ എഴുതുക. എന്നിട്ടോ, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് വിവരണം തയ്യാറാക്കൂ. അപ്പോൾ തന്നിരിക്കുന്ന ഈ ബോക്സിൽ നിങ്ങൾക്കറിയാവുന്ന ഒളിച്ചുകളിയോ അല്ലെങ്കിൽ പട്ടം പറത്തലോ ക്രിക്കറ്റോ ഫുട്ബോളോ ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് വിവരണാത്മകമായിട്ട് നമ്മളിവിടെ എഴുതണം. അതിൻ്റെ റൂൾസ്, കളിയുടെ റൂൾസ്, എങ്ങനെ കളിക്കാം, എത്ര പേർക്ക് കളിക്കാം എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടെ എഴുതണം. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ 4 ക്ലാസ് കഴിഞ്ഞ വർഷത്തെ 4 ക്ലാസ് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ആൻസർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്.
അടുത്തത് ആക്ടിവിറ്റി 4, വരികൾ കൂട്ടിച്ചേർക്കാം. ആഡ് മോർ ലൈൻസ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആഡ് മോർ ലൈൻസിൻ്റെ ഒരു വീഡിയോ ടീച്ചർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. എന്തായാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. കുഞ്ഞിക്കുരുവിക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ കൊതിയായി. അവൾ കൂട് വിട്ട് പുറത്തേക്ക് പറന്നു. ഹായ്, എത്ര മനോഹരം! കതിരണിഞ്ഞ പാടങ്ങൾ, നിറഞ്ഞൊഴുകുന്ന തോടുകൾ, പുഴയിലെ കുഞ്ഞോളങ്ങൾ, പച്ച പുതച്ച കുന്നുകൾ, പൂവുകൾ, പൂമ്പാറ്റകൾ. കുഞ്ഞിക്കുരുവി കണ്ട കാഴ്ചകളെ കവിതയാക്കാം. കവിതയ്ക്ക് തലക്കെട്ടും നൽകണേ. അപ്പോൾ നാല് വരി പോയം തന്നിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നാലോ അഞ്ചോ ആറോ വരി നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഈ കവിതയിൽ ഉൾപ്പെടുത്തണം എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഉണ്ടായിരിക്കില്ല. ഇതിപ്പോൾ നമുക്ക് സിമ്പിളാണ്, തന്നിരിക്കുന്ന പോയിന്റ്സിന് നമുക്ക് ഒരു കവിതയുടെ ഫോർമാറ്റിൽ അങ്ങോട്ട് എഴുതിയാൽ മതി. എന്നിട്ടോ, അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് 4 മാർക്ക് കിട്ടും. എന്നിട്ട് ഒരു തലക്കെട്ട്, കവിതയ്ക്ക് ഒരു പേര് കൊടുക്കണം, അപ്പം നമുക്ക് 1 മാർക്ക് കിട്ടും. അങ്ങനെയാണ് ടോട്ടൽ 5 മാർക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കവിത നോക്കാം. കുഞ്ഞിക്കുരുവി പറക്കുന്നേ, കൂടും വിട്ടു പറക്കുന്നേ, കുഞ്ഞിക്കണ്ണിൽ നിറയെ നിറയെ കാഴ്ചകൾ പലതും തെളിയുന്നേ. അപ്പോൾ ഒരു മോഡൽ നോക്കാം. കുഞ്ഞിക്കുരുവി പറക്കുന്നേ, പച്ച പുതച്ച കുന്നിനുമീതെ, നിറഞ്ഞൊഴുകും തോടിനുമീതെ, പുഴയുടെ മീതെ, പൂവിനുമീതെ, കുഞ്ഞിക്കുരുവി പറക്കുന്നേ. അപ്പോൾ തന്നിരിക്കുന്ന പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എഴുതാവുന്നതാണ്. എന്നിട്ട് തലക്കെട്ട് എങ്ങനെ കൊടുക്കാം? കുഞ്ഞിക്കുരുവി. അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് ലഭിക്കും. അടുത്തത് പ്രവർത്തനം 5 പോകുന്നതിനേക്കാൾ മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. പ്രവർത്തനം 5, ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം. ഗാന്ധിജിയുടെ സന്ദേശം എന്ന പാഠഭാഗം നിങ്ങൾ വായിച്ചതാണല്ലോ. താഴെ തന്നിരിക്കുന്ന സൂചനകളും കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തി ഗാന്ധിജിയുടെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ ഗാന്ധിജിയെ ബന്ധപ്പെടുത്തി ഒരുപാട് പോയിൻറ്സ് നമുക്കൊരു പദസൂര്യനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻറ്സൊക്കെ നമുക്ക് എന്താക്കി മാറ്റിയാൽ മതി? ഓരോ പോയിൻറ്സും ഓരോ സെൻറ്റൻസുകളാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു കുറിപ്പ്, ജീവചരിത്ര കുറിപ്പ് തയ്യാറായി. അപ്പോൾ ചെറിയൊരു മോഡൽ നോക്കാം. ഹെഡിംഗ് ആയിട്ട് ജീവചരിത്ര കുറിപ്പ് എന്ന് എഴുതാം. എന്നിട്ട് ഇങ്ങനെ എഴുതാം. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് പുത്തിലിബായി ദമ്പതികളുടെ മകനായി ഗാന്ധിജി ജനിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ കുട്ടികൾ ബാപ്പുജി എന്ന് വിളിച്ചു. മഹാത്മാഗാന്ധിയുടെ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി എന്നാണ്. ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവ ഗാന്ധിജിയുടെ പ്രധാന സമരങ്ങളാണ്. 1948 ജനുവരി 30 അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ തന്നിരിക്കുന്ന ഓരോ പോയിൻറ്സിനെ ഓരോ ഓരോ സെൻറ്റൻസുകൾ, 1-2 സെൻറ്റൻസുകളാക്കി മാറ്റിക്കഴിഞ്ഞാലേ നമുക്ക് പെർഫെക്റ്റായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ആക്ടിവിറ്റി പ്രവർത്തനം 6, ആശംസാ കാർഡ് തയ്യാറാക്കാം. മാളവും മുത്തുവും ക്രിസ്തുമസിനെയും പുതുവർഷത്തെയും വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ്. കൂട്ടുകാർക്ക് നൽകാനായി അവർ ആശംസാ കാർഡ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. നമുക്കും ഒരു ആശംസാ കാർഡ് തയ്യാറാക്കിയാലോ? ചിത്രങ്ങൾ വരച്ച് നിറം നൽകി മനോഹരമാക്കണേ. അപ്പോൾ ഒരു ക്രിസ്തുമസ് ന്യൂഇയർ കാർഡാണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത്. കാർഡ് എന്ന് പറയുമ്പോൾ ചിത്രം മാത്രം പോരാ, അതിൻ്റെ ഒപ്പം ഒരു ആശംസാ വചനം കൂടി ഉണ്ടാകണം. ഇപ്പോൾ ക്രിസ്തുമസിൻ്റെയും ന്യൂഇയറിൻ്റെയും ആയതുകൊണ്ട് എന്ത് കൊടുക്കാം നമുക്ക്? ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ എന്ന് കൊടുക്കാം. മലയാളത്തിലാണ് എഴുതേണ്ടതെന്ന് പ്രത്യേകം ഓർക്കണം. അതുപോലെ തന്നെ ചിത്രം വരച്ച് കളർ കൊടുത്ത് ഭംഗിയാക്കുമ്പോൾ നമുക്കിവിടെ 5 മാർക്സ് ലഭിക്കും. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവസാനിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.